എസ് രാഗൻ ഉണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി രാഗൻ ദേശീയ സഖ്യത്തിനൊപ്പം കേരള ഘടകമില്ല എന്ന് പറയുന്നു ശരി പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ മാത്രം തീരുന്ന പ്രശ്നങ്ങളാണോ ഇത് അങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം തീരുന്ന വിഷയങ്ങളല്ല ഇതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം സാങ്കേതികമായി ഒട്ടനവധി കാര്യങ്ങളുണ്ട് കാരണം ജെഡിഎസിന്റെ അതേ ചിഹ്നത്തിൽ തന്നെയാണ് ഇവർ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ എൻഡിഎയുമായി ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രസ്താവന കൊണ്ട് ആ നിലപാടിനോട് യോജിപ്പില്ല അച്ചരക്കലങ്കനം കാണിച്ചത് കുമാരസ്വാമിയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ ചില വസ്തുതകൾ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിൽ ദേശീയ നേതൃത്വവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് മാറി നിൽക്കുക മുൻപ് 2006 സമാനമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അന്ന് കുമാരസ്വാമി ബി ജെ പി മുന്നണിയിൽ അവിടെ മുഖ്യമന്ത്രിയായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അന്ന് ജെ ഡി എസ് ഒരു സമീപനം സ്വീകരിച്ചിരുന്നു അത് വലിയ ചർച്ചകളും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് സുരേന്ദ്രമോഹൻ ഇവിടെ എത്തുകയും ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് എന്തായാലും സമാനമായിട്ടുള്ള മറ്റൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ കൂറുമാറ്റ നിരോധന നിയമം അത് തങ്ങളുടെ പരിധിയിൽ വരില്ല എന്നാണ് ഈ ഇപ്പോൾ ജോസ് തെറ്റയിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലയന സാധ്യതയാണ് ഇപ്പോൾ പാർട്ടി പ്രധാനമായും തേടുന്നത് ആർ ജെ ഡി സമാജ്വാദി പാർട്ടി അതോടൊപ്പം തന്നെ ജെ ഡി യു ഈ പാർട്ടികളുമായി ഒരു ലയന സാധ്യത തേടുന്നു പക്ഷേ അപ്പോഴും ഈ ജെ ഡി എസിൻ്റെ ചിഹ്നത്തിൽ ജയിച്ച എം എൽ എമാർ അവർക്ക് ആ നിലപാടിൽ തന്നെ തുടരേണ്ടി വരുമെന്നാണ് അല്ലെങ്കിൽ നിലവിൽ ആ നിലയിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ജോസ് തെറ്റയിൽ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് സംസ്ഥാന പാർട്ടി എന്ന നിലയിലാണ് ജെ ഡി എസിന് അവിടെ ആ ഒരു ചിഹ്നം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തതയും അതിൽ കൂടുതൽ കാര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം കൂടാതെ സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവനയായി നമുക്ക് കാണേണ്ടത് ഈ ജെ ഡി എസിനെ ബി ജെ പി പാളയത്തിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് ആണ് എന്ന ആരോപണം ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ജോസ് തെറ്റയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ വീണ്ടും ബി ജെ പിക്കെതിരെ കേരളത്തിൽ പോരാടുമെന്ന് പറയുമ്പോൾ ദേശീയ നേതാക്കൾ എടുക്കുന്ന തീരുമാനത്തിനെതിരെ എങ്ങനെ രംഗത്ത് വരും സാങ്കേതികമായി കുറെ പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തായാലും വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒരു സ്വാഭാവികമായ പ്രതികരണം അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്.